Good morning to all. നമ്മള് ഇൻസേർട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? എന്താണ് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ, കോമൺ മൾട്ടിപ്പിൾ എന്താന്ന് കണ്ടു, എൽസിഎം എന്താന്ന് കണ്ടു, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടു, എങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാമെന്ന് കണ്ടു, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി വരെ നമ്മളെങ്ങനെയാണെന്ന് കണ്ടു. പക്ഷേ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നോക്കിക്കെ, ഇപ്പം നമ്മൾ ത്രീയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും ഒന്ന് നോക്കാം. ത്രീയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെ, ത്രീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വൺ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താ? ത്രീ. ആ ത്രീയും, അതായത് ത്രീക്ക് ആകെ എത്ര ഫാക്ടറി ഉള്ളൂ? രണ്ട് ഫാക്ടറി ഉള്ളൂ. ഇനി നമ്മൾ ഫോറിൻ്റെ ഫാക്ടർ എടുത്തപ്പോൾ എന്ത് കിട്ടി? വൺ ഉണ്ട്, ടൂ ഉണ്ട്, ഫോർ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നോക്കി, ഇങ്ങനെ ചില നമ്പേഴ്സിന് രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, ശരിയല്ലേ? ഇപ്പോൾ ഫൈവ് എടുത്താൽ വണ്ണും ഫൈവും ഉള്ളൂ, സെവൻ എടുത്താൽ വണ്ണും സെവനും ഉള്ളൂ. അപ്പോൾ നോക്കി, ചില നമ്പേഴ്സിന് ആകെ രണ്ട് ഫാക്ടറി ഉള്ളൂ, അത് ഏതൊക്കെയാ? ആ എടുക്കുന്ന നമ്പറും വണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കി, ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ അടുത്തൊരു പേരിട്ട് ഒരു പ്രത്യേകം പേര് കൊടുക്കാൻ പോവാണ്, പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ്? അപ്പോൾ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ നമ്പേഴ്സ് അതർ ദാൻ വൺ. അതായത് ഒന്നുകൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൈം നമ്പേഴ്സ്? ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനേഷൻ എന്താണ്? നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ നമ്പേഴ്സ് അതർ ദാൻ വൺ ആർ ദ നമ്പേഴ്സ് ഇറ്റ്സെൽഫ്. അതായത് ആ നമ്പറും വണ്ണും കൊണ്ട് മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ള, ആ നമ്പർ ഒഴിച്ച് ബാക്കി ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്. എല്ലാ ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനേഷൻ, എളുപ്പത്തിൽ പറഞ്ഞു തരുള്ളൂ. ഫാക്ടേഴ്സ് ആയിട്ട് ആ എടുക്കുന്ന നമ്പരും വണ്ണും മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള നമ്പറിന് പറയുന്ന പേരാണെന്ത്? പ്രൈം നമ്പേഴ്സ്. അതായത് ത്രീ, ഫൈവ്, സെവന്, ടൂ. ടൂവിൻ്റെ ഫാക്ടേഴ്സ് നോക്കിക്കേ, വണ്ണും ടൂ ഉള്ളൂ. അതായത് എത്ര ഉള്ളൂ? ഫാക്ടേഴ്സ് ആയിട്ട് വണ്ണും ആ എടുക്കുന്ന നമ്പർ മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഇപ്പം ഇലവൻ എന്നൊരു നമ്പർ എടുത്തു, ഇലവൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഇലവനും വണ്ണും മാത്രമേ ഉള്ളൂ. അതായത് ആ എടുക്കുന്ന നമ്പരും വണ്ണും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഇനി നമ്പേഴ്സ് അതർ ദാൻ പ്രൈം ആൻഡ് ഗ്രേറ്റർ ദാൻ വൺ ഈസ് കോമ്പോസിറ്റ്. അതായത് ഒന്നിനേക്കാൾ വലുതായിട്ടുള്ള പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറിനെയും കൂടെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ്. അതായത് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, പ്രൈം നമ്പർ അല്ലാത്ത ഒന്നിനേക്കാൾ വലുതായിട്ടുള്ള ബാക്കിയുള്ള നമ്പേഴ്സിനും പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. പിടി കിട്ടിയോ? എന്താണ് പ്രൈം നമ്പർ? നമ്മൾ നാച്ചുറൽ നമ്പർ എല്ലാ കേസും രണ്ടും നാച്ചുറൽ നമ്പറിൻ്റെ കേസിലാണ് പറയണേ. നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ നമ്പേഴ്സ് അതർ ദാൻ വൺ ആൻഡ് ദ നമ്പേഴ്സ് ഇറ്റ്സെൽഫ്. പിടി കിട്ടിയോ? അതായത് ഒന്നുകൊണ്ടും ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും ആ നമ്പർ മാത്രമേ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളെങ്കിൽ ആ നമ്പേഴ്സിനൊക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സിനൊക്കെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഇനി പ്രൈം നമ്പർ അല്ലാത്ത ബാക്കി എല്ലാ നമ്പർ, അതായത് ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ, ഫോർ എടുത്തു, സിക്സ് എടുത്തു, അതിനൊക്കെ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനൊക്കെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. പിടി കിട്ടിയോ? എന്താണ് പ്രൈം നമ്പർ? അപ്പോൾ എന്ത് കൊടുക്കാം ഇവിടെ? എക്സാമ്പിൾ കൊടുക്കുക, പ്രൈം നമ്പർ എന്ന് എഴുതിയിട്ട് എന്താണ്, ടൂ, ത്രീ, ഫൈവ്, സെവന്, ഇലവൻ, തേർട്ടി, എക്സെട്ര. നോക്കിക്കേ, ശരിയല്ലേ? ഈ പറയുന്ന എല്ലാ നമ്പേഴ്സിനും എന്താണ്? ഫാക്ടേഴ്സ് ആയിട്ട് ആ എടുക്കുന്ന നമ്പരും വണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ എന്ന് മനസ്സിലായോ? എടുക്കുന്ന നമ്പരും വണ്ണും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പറിന് പറയുന്ന പേരാണ് പ്രൈം നമ്പർ. അത് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുവാണ്, ആ നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. കണ്ടോ, നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ നമ്പേഴ്സ് അതർ ദാൻ വൺ ആൻഡ് ദ നമ്പേഴ്സ് ഇറ്റ്സെൽഫ്. അതായത് ഒന്നുകൊണ്ടും ആ എടുക്കുന്ന നമ്പർ കൊണ്ടും അല്ലാതെ മറ്റൊരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. അടുത്തത് പ്രൈം നമ്പർ അല്ലാത്ത ഒന്നിനേക്കാൾ വലുതായിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. ഇപ്പം കിട്ടിയോ? ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, എയ്റ്റ്, ഫോർ, ടെൻ. അതായത് ടു അല്ലാത്ത ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സും എന്ത് തന്നെയാണ്? കോമ്പോസിറ്റ് നമ്പറാണ്, ശരിയല്ലേ? ഓക്കെ, ഇനി പ്രൈം നമ്പേഴ്സിലെ ചില പ്രത്യേകത നോക്കാം. വൺ എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, ചില പോയിന്റുകളാണ്. വൺ ഈസ് നോട്ട് എ പ്രൈം നോർ കോമ്പോസിറ്റ്. പ്രൈം കോമ്പോസിറ്റും അല്ല, പ്രൈമും അല്ല. അടുത്തത് ടു ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം, പ്രൈം നമ്പർ. പ്രൈം എന്ന് വെച്ചാൽ പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ടു ആണ്. അല്ലെങ്കിൽ ഓൺലി ആൻ ഈവൻ പ്രൈം ഈസ് ടു. അതായത്
prime numbers ile aage or even number e ullu adu 2 aanu small etavum cheriya prime number edaanu 2 aanu one nu parayanathu prime number alla composite number alla ee kaaryam kude onnu orkka then ini adutha kaaryam parayan povuna nammal ippo paranjallo prime number allatha ella number ne namak endu nu paraya composite number nu paraya ini ee ella composite number ne namak prime number inde product add edhi vekkam or example kaaniki appo 4 nu parane nammal eduthu 4 ne namak 2 into 2 nu eduthathile seriyalle 2 into 2 nu eduthathile appo nokkike 2 um ee 2 nu parana endha prime number alle appo prime number kondu maathram njan 4 represent edhille adutha 4 6 nu oru number eduthu 6 ne namak 2 into 3 nu eduthathile seriyalle appo nokkike 6 ne naan 2 inde 3 inde adhaayathu 2 um 3 um prime numbers alle appo 6 ne njan rendu prime number inde maathram product add eduthi 8 eduthalum 4 ne 2 kondu multiply cheyyanalle But 3 times 2 multiply and that 2 into 2 4 4 into 2 8 10 edutalo 2 into 5 nokki appo namak edu composite number ne idu pole prime number ne mathram product edutha appo valiya number eduka 16 eduthu appo 16 ne namak ini prime number ne mathram product add edanam nokka 8 into 2 appo 4 thavana 2 repeat edu multiply edan kittum 16 kittum then ini idu pole ne nokka namak 100 ne edanam ചെറിയ നമ്പേഴ്സ് ആയത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു അപ്പം ഈ ഹൺഡ്രഡിനെ ഏതായിട്ട് എന്ത് ചെയ്യണം ആ അവിടെ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യണം ഹൺഡ്രഡിനെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് പ്രൈം നമ്പറിൻ്റെ മാത്രം പ്രൊഡക്റ്റ് ആക്കാൻ പോവാം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട എന്താ ഹൺഡ്രഡ് ഒരു ഈവൻ നമ്പറാണോ ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഹൺഡ്രഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക സാധാരണ നമ്മൾ ഡിവിഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതാറ് അതിന് പകരം ഇത് താഴെത്താഴെ ചെയ്ത് പോകണം അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് ഹൺഡ്രഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ് 50 ആണ് ഞാൻ താഴെ എഴുതി Then, if 15 in ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക ഈവൻ നമ്പർ ആണ് അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ 25 കിട്ടും ദെൻ 25 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 ഇതിൻ്റെ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 5s are 25 ഫൈവിനെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് നമ്മളൊരു നമ്പർ എടുത്താൽ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് പോയി ലാസ്റ്റ് 1 കിട്ടുന്നത് വരെ ഡിവൈഡ് ചെയ്യണം അങ്ങനെ കിട്ടുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ താഴത്തോട്ട് കുറേ നമ്പറില്ലേ ഈ നമ്പറെല്ലാം നമ്മൾ ഇൻറ്റുവിട്ട് എഴുതി വെച്ചാൽ എന്താകും അത് പ്രൈം നമ്പറിൻ്റെ മാത്രം പ്രോഡക്റ്റ് ആവും ഈ എടുത്ത നമ്പർ തന്നെ ആവുകയും ചെയ്യും ശരിയല്ലേ 2 into 2 4 4 into 5 20 20 into 5 100 അതായത് ഇത്രേ ചെയ്തുള്ളൂ ആ എടുക്കുന്ന നമ്പറിനെ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ പ്രൈമായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു തന്നെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ താഴെ എഴുതി വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു ആൻസർ താഴെ എഴുതി അതിനെ പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു ആൻസർ താഴെ അതായത് 2 ഉം 5 ഉം എല്ലാം എന്താ പ്രൈം നമ്പേഴ്സ് അതായത് പ്രൈം നമ്പർ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് പോയി ലാസ്റ്റ് 1 കിട്ടുന്നിടം വരെ എഴുതി എന്നിട്ട് എന്ത് ചെയ്തു ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ഇൻറ്റു വിട്ട് എഴുതി വെച്ചു അപ്പോൾ കിട്ടുന്നതാണ് എന്ത് 100 എന്ന് പറയുന്ന കോമ്പോസിറ്റ് നമ്പറിനെ 2 ഉം 5 ഉം ആയിട്ടുള്ള 2 പ്രൈം നമ്പറിൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതി അതിനെ ഇങ്ങനെ ചെയ്യുന്നതാണ് അത് 100 പ്രൈം ഫാക്ടറായ 2 ഉം 5 ഉം കൊണ്ട് മാത്രം എഴുതിയതിനാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈം ഫാക്ടറിൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് അടുത്തത് ഞാൻ 20 എന്നൊരു നമ്പർ എടുത്തു അതിനെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം 20 എഴുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ 10 കിട്ടും വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ 5 കിട്ടും വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ 1 കിട്ടും കണ്ടോ അതായത് 2 into 2 into 5 ഇതുപോലെ നമുക്ക് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും ഡിവൈഡ് ചെയ്ത് പ്രൈം നമ്പറിൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം അടുത്ത് 16 ഒരു നമ്പർ എടുത്തു നോക്കുക 60 ഒരു ഈവൻ ആണ് ഫസ്റ്റ് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 കിട്ടും എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 15 കിട്ടും എഗെയിൻ നോക്കുക 15 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് 3 ആണ് ഇവിടെ 25 വന്നുകൊണ്ടാണ് ഞാൻ 5 ഡയറക്റ്റ് ആയിട്ട് എടുത്തത് അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും 5 കിട്ടും എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1 കിട്ടും ഇവിടെ എന്ത് ചെയ്യുക ലെഫ്റ്റിലുള്ള എല്ലാം കൂടെ ഇൻറ്റുവിട്ട് എഴുതി വെക്കുക 60 is equal to 2 into 2 into 3 into 5 ശരിയാണോ 2 into 2 4 4 into 3 12 12 into 5 60 കണ്ടോ അപ്പോൾ നമുക്ക് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പറിനെ മാത്രം പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് എന്താണ് പ്രൈം നമ്പർ എന്താണ് കോമ്പോസിറ്റ് നമ്പർ ഇനി ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇത്രയും കാര്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക ഈ ബോർഡിൽ എഴുതിയ എല്ലാം നോട്ട്ബുക്കിൽ എഴുതുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ താങ്ക് യു